സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സൗദിയിലെ മൂന്ന് സോണുകളിൽ നിന്ന് ചാർട്ടർ ചെയ്യാൻ പദ്ധതിയിട്ട ചാർട്ടേഡ് ഫ്ലൈറ്റ് വിമാന യാത്രാ പദ്ധതിയുടെ ഭാഗമായി റിയാദ് സോണിൽ നിന്നുള്ള ജംബോ വിമാനം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. 256 യാത്രികരുമായി റിയാദ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിക്ക് യാത്ര തിരിച്ച വിമാനം രാവിലെ 8:30 സൗദി എയർലൈൻസിന്റെ ജംബോ വിമാനം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വളരെ കഷ്ടതയിലായ അർഹരായവർക്ക് 100% സൗജന്യ ടിക്കറ്റും മറ്റു ചിലർക്ക് 10% 25% 50% വരെയും ടിക്കറ്റുകൾക്ക് ഇളവ് നൽകിയുമാണ് യാത്രക്കാർക്ക് സമസ്ത ഇസ്ലാമിക് സെന്റർ റിയാദ് സോൺ ആശ്വാസം തീർത്തത്. 100 അപേക്ഷകരിൽ നിന്ന് സെൻട്രൽ തലങ്ങളിൽ കസ്റ്റമർ കെയർ വിഭാഗം ഇടപെട്ടാണ് അന്വേഷണങ്ങൾക്കൊടുവിൽ അർഹരായവരെ കണ്ടെത്തിയത്. റിയാദ്, ബുറൈദ, ഉനൈസ, മുസാഹ്മിയ, ഹായിൽ, ബുഖൈരിയ, മിദ്നബ്, അൽ ജൌഫ്, അൽ ഹർജ്, അൽ റസ് തുടങ്ങിയ സെൻട്രൽ കമ്മിറ്റികളുടെ സഹായവും ലഭ്യമായിരുന്നു. യുദ്ധത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന മുഴുവൻ പ്രവർത്തകരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദനം അറിയിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളില്ല, റബ്ബിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ പാസഞ്ചേഴ്സിനും 2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും ബോർഡ് ചെയ്യാനും ഇന്നത്തെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാരണം സാധിച്ചു. അതിന് റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അൽഹംദുലില്ല, നമ്മുടെ യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മൈൻ വർക്കിൻ്റെയും എല്ലാ പ്രവർത്തനം കൊണ്ട്, വളരെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് നല്ല നിലയ്ക്ക് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. റിയാദിൽ പ്രവർത്തിച്ച നമ്മളുടെ കോർഡിനേറ്റർമാരായ അസ്ലം, സുബൈർ ഉദവി, അതുപോലെ തന്നെ അബൂബക്കർ ഫൈസി ഉസ്താദ്, സെയ്ദ് അലി ഫൈസി ഉസ്താദ്, സുധീർ, അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് ആരും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹയറാകാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വിശിഷ്യ നമ്മുടെ ബഹുമാനപ്പെട്ട അസ്ലം മൗലവി, അതുപോലെ സുധീർ ചമ്രവട്ടം, അതുപോലെ സുബൈർ ഹുദവി, ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി ഉള്ളില, ബഹുമാനപ്പെട്ട അലി ഫൈസി, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട മണ്ണേരി മുഹമ്മദ് മണ്ണേരി, അലവിക്കുട്ടി ബഹുമാനപ്പെട്ട നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട അലവിക്കുട്ടി സാഹിബ് ഉളവട്ടൂർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹുവിനെ മാറാവട്ടെ. ഇഷ്ടം ആളുകളെ നമുക്ക് നാട്ടിലെത്തിക്കാൻ ഈ ഒരു സംരംഭം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മോട് പല രീതിയിലും നമ്മോട് സഹകരിച്ച പല ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രവർത്തകരെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവർക്കൊക്കെ അവരൊന്നും പിന്നെ അർഹിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന്. സമസ്ത ഇസ്ലാമിക് സെന്റർ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലവിക്കുട്ടി ഒളവട്ടൂർ, നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയും ചാർട്ടേഡ് ഫ്ലൈറ്റ് ചീഫ് കോർഡിനേറ്ററുമായ അസ്ലം അടക്കാത്തോട്, നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ചാർട്ടേഡ് ഫ്ലൈറ്റ് കോഓർഡിനേറ്ററുമായ സുബൈർ ഹുദവി വെള്ളിമുക്ക്, നാഷണൽ വൈസ് ചെയർമാൻ സെയ്ദ് അലി ഫൈസി പനങ്ങാങ്ങര, നാഷണൽ സെക്രട്ടറി ബഷീർ മാള, നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അബൂബക്കർ ഫൈസി വെള്ളില, മൊയ്തീൻകുട്ടി തെന്നല, ഷുവൈബ് വേങ്ങര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സുധീർ ചമ്രവട്ടം, ജംഷീർ തലശ്ശേരി, ലത്തീഫ് കൊട്ടപ്പുറം, കോയാ മുഹാജി, അഷ്റഫ് കൽപ്പകഞ്ചേരി, അസീസ് വാഴക്കാട്, ഉമർ ഫൈസി ചരക്കാപ്പറമ്പ്, അബ്ദുൽ ഗഫൂർ വീരാജ്പേട്ട, അലി ഫൈസി മണ്ണാപ്പറമ്പ്, ബഷീർ ഫൈസി, സൈനുദ്ദീൻ കോഡൂർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ജംബോ വിമാനം സാധ്യമാക്കിയത്. വിവിധ സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ നൌഷാദ് ഓമശ്ശേരി, ഹായിൽ, ഉസ്മാൻ വയനാട്, ഉനൈസ, അബ്ദുൽ റസാഖ് അറക്കൽ, ഷിഹാബ് ബുറൈദ, ഷറഫുദ്ദീൻ മുസ്ലിയാർ, മുബാറക് ഹർജ്, നാസർ സകാക്ക, അഷ്റഫ് ഫൈസി മിദ്നബ്, ഉമർ ഫൈസി അൽ ഹർജ്, ഷിഹാബ് വിളക്കോട് അൽ റസ്, അഷ്റഫ് മുസാഹ്മിയ, മുഹമ്മദ് മണ്ണേരി റിയാദ് തുടങ്ങിയവരും വിവിധ ഘട്ടങ്ങളിൽ സഹായത്തിനായി രംഗത്തുണ്ടായിരുന്നു.